കപ്പിൾസ് വരട്ടെ. മലപ്പുറത്ത് നിന്ന് വരുവ. വേണുഗോപാൽ ഇൻഡസ്ട്രീസ് മലപ്പുറത്ത് നിന്ന് വരുവ. അതെന്താപ്പോ? അല്ല, നിങ്ങളുടെ കമ്പനിന്ന് എന്റെ അച്ഛൻ ഒരു 50 ലക്ഷം രൂപ പണം തരാനുണ്ട്. പത്ത് വർഷം കഴിഞ്ഞിട്ട് വാ. ഓ, ഉണർത്തവന അണാ. എന്താ വീസ 2 ദിവസത്തേക്കേ ഉള്ളൂ. അതിനുള്ളിൽ കാശ് വാങ്ങി നാട്ടിലേക്ക് പോണം. കുടുംബവും സ്ത്രീകളും എല്ലാം വഴിയാധാരമായി. വീട് ജപ്തിയും ചെയ്തു പോയി. ഒരേ ഒരു കാര്യം കോച്ച സാറിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇതാണ്. നോക്ക്, ഇത് നോക്ക്, എവിഡൻസ് എല്ലാം ഉണ്ട്. അച്ഛൻ്റെ പേരിൽ കൊടുത്ത ബൗൺസ് ആയി ചെക്ക്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എല്ലാം ഉണ്ട്. ഇതാ നോക്ക്. എന്താ സാർ കീറിക്കളഞ്ഞത്? ഏയ്, നീ ആരാന്ന് എനിക്കറിയില്ല. പോടാ സാർ, പൈസ വാങ്ങാതെ. നോക്കാതെ പോടാ, പോ പോ പോടാ. എന്താ മൂഡ് ഔട്ടായി വരുന്നേ? ഏയ് ഗോച്ച, എന്ത് പറഞ്ഞടാ? പൈസ തന്നോടാ. നീ ചെക്ക് കാണിച്ചോ, പറയ് അവിടെ എന്താ സംഭവിച്ചേ. രണ്ടിലൊന്ന് തൊട്. ഏയ്, എവിടാ നീ മാത്രം പോണേ? വേണു, രണ്ടുപേരിൽ എന്താ ഉദ്ദേശിച്ചേ? ഒന്ന് നീതി, ധർമ്മ, ന്യായം. അപ്പൊ രണ്ടാമത്തേത്? ആടിയിടി കുത്ത്. ഞാൻ തൊട്ടത് രണ്ടാമത്തേത്. എന്താളേ, എപ്പോഴും അവിടെ ഉണ്ടോ? നിങ്ങൾ നാട്ടിലേക്ക് കൊടുത്തു വെച്ച കമ്പനി ചെക്ക് കൊടുത്ത് ബൗൺസ് ആയി എന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. ഏതോ ശിവദാസിന്റെ മോനാ. എന്നാ എന്റെ മകൻ വരൂടാ, ഞങ്ങളൊക്കെ ഇവിടെ കുടുങ്ങിയെന്ന് എന്നവൻ അറിയുന്നോ? അന്ന് നിന്റെ അങ്കാവടിയാടാ. ശിവദാസിന്റെ മോനാ? എവിടറവൻ? ഇന്ന് 50 ലക്ഷം ചോദിച്ചപ്പോ നാളെ അവന്റെ അച്ഛൻ എവിടെ ചോദിച്ചു എന്ത് പറയൂടാ? അവൻ എവിടെ ഉണ്ടെങ്കിലും തേടിപ്പിടിച്ച് കൊന്നുളഞ്ഞേ. എന്താ വഴിക്ക് തിരിച്ചു പോന്ന് വിചാരിച്ചോ? തിരിച്ചു പോകുന്നവനല്ലടാ, തിരിച്ചു കൊടുക്കുന്നവൻ. ഗോസെ, നീ തന്നെ വിളിക്കുന്നു അതോ ഞാൻ വിളിപ്പിക്കണോ?
ഹേയ്, നമ്മുടെ സംസാരം മാത്രമേ സൈലന്റ് ആയിട്ടുള്ളൂ, പക്ഷെ അടി. സാറ വെടി കൊണ്ട നീ നിന്ന് കറങ്ങും. എടടാ ഫോൺ, വിളിക്കടാ അവനെ. എന്താടാ കാലിയൊക്കെയോ? എന്താടാ ഏതോ വീട് കാലിയാക്കുന്ന പോലെ ചോദിക്കുന്നേ. നിന്റെ അളിയനെ ക്ലബിലിട്ട് പൊളിച്ചടുക്കിയിട്ടുണ്ട്, വന്ന് എടുത്തോണ്ട് പോടാറാ നീ. നീ കാശ് കൊടുക്കാനുള്ള ശിവദാസനില്ലേ, അദ്ദേഹത്തിന് ജനിച്ച മോനാടാ. വണ്ടി തിരിക്കാൻ, വണ്ടി തിരിക്കാൻ. ഏയ് ഗോച്ച, ഇതാണോ നീ കടം കൊടുക്കുന്ന സ്റ്റൈല്? മുതല് മാത്രം വാങ്ങിയിട്ട് പോവാന്ന വിചാരിച്ച, പക്ഷെ ഇനി പലിശ മേടിച്ചിട്ടേ പോകുന്നുള്ളൂ. എന്റെ ഏരിയയിൽ വന്ന് എന്റെ അളിയനെയും ആളുകളും തള്ളിയിട്ട് പോയേക്കുന്നു. എന്ത് ചെയ്യാറുണ്ടോ നിങ്ങള്? എന്ത് ചെയ്യാറുന്ന? എവിടാ ഗുണ സാർ? അത് നമ്മുടെ ഗുണയെ പോലില്ലേ? അവന്റെ അച്ഛൻ പറഞ്ഞു മോൻ വരുമെന്ന്. അച്ഛൻ നല്ലവൻ, ഇവൻ കെട്ടവൻ. ഡേഞ്ചറാടാ, ഡേഞ്ചർ, ഡേഞ്ചർ എന്ന് പറഞ്ഞല്ലേ. പോയി അവനെ കൊല്ലം നോക്കടാ പോൻ. ഹലോ സാർ, കോലാലംപൂർ മുഴുവൻ തിരഞ്ഞവനെ എവിടെയും കണ്ടില്ല. ഓടാ പന്നി, അത് പറയാനാണ് ഫോൺ വിളിച്ചത്. കണ്ടുപിടിച്ച് കൊന്നു കളഞ്ഞ് തിരിച്ചു പോരെ, ഇല്ലെങ്കിൽ ആ വഴിക്ക് പൊയ്ക്കണം. നമ്മുടെ ആളുകളെ വിട്ട് കോലാലംപൂരിൽ നിന്ന് അവൻ എവിടെയും പോകാൻ പറ്റില്ല. ന്യൂ ഇയർ പാർട്ടിക്ക് സമയമാകുന്നു, വാ പോവാ. നമ്മളെ പറ്റിയാ സംസാരിച്ചിട്ട് പോയത് അറിയുമോ? അതെ അതെ, എന്ത് കഥേ കഥേ. ഒരു ഹാഫും ഹാഫ് ബോയിലും ഉണ്ടായിരുന്നെങ്കിൽ നാട്ടിൽ തന്നെ ന്യൂ ഇയർ സൂപ്പറായി ആഘോഷിച്ചേനെ. മലേഷ്യയിൽ ചുറ്റിക്കറങ്ങാൻ വാ, വെള്ളമടിക്കാൻ വാ എന്നൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ഇപ്പൊ നോക്ക്, നമ്മളെ തന്നെ ആളെ വിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. പേടിക്കാതെടാ, ഈ പുതുവർഷം പിറക്കാൻ പോകുന്നതിനെ നമുക്ക് വേണ്ടിയാ.